നമ്മളെ ഇതുപോലത്തെ ഐറ്റം ഒരുപാട് കൊണ്ടുവന്നിട്ടില്ലേ ശരണ്യ? നമുക്ക് എത്ര കൊണ്ടുവന്നാലും കസ്റ്റമർക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഐറ്റം. കാരണം ടിഷ്യൂ സിൽക്കിൽ തന്നെ നമുക്ക് ഒരുപാട് ടിഷ്യൂവിൽ തന്നെ കുറിച്ച് ആട് വരുന്ന ടിഷ്യൂ ഉണ്ട്. അത് നമുക്ക് ചില കസ്റ്റമർക്ക് വെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തലയൊക്കെ ഇടുന്നവർക്കായാലും സൈഡ് ഇടുന്നവർക്കായാലും ഇതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇപ്പം നിനക്കായാലും എനിക്കായാലും ഏത് ഡ്രസ്സ് ഇട്ടാലും കംഫർട്ടബിൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ളതല്ലേ എനിക്കും തോന്നുന്നു ശരണി അങ്ങനെ തന്നെ യൂണിഫോം ഇടാത്ത ദിവസമൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ആയിട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആഗ്രഹിക്കുന്ന ആളല്ലേ നമ്മളെല്ലാവരും? എവരി ലേഡീസും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ചിന്തയിൽ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അപ്പം അതുപോലത്തെ ടിഷ്യൂ ആണിത് കേട്ടോ. ടിഷ്യൂ നമുക്ക് എന്ന് വെച്ചാൽ ഹാർഡ് ടിഷ്യൂ എന്നല്ല ഉദ്ദേശിച്ചത്, സോഫ്റ്റ് ടിഷ്യൂ ആണ്. ഇത് നമ്മുടെ വിസ്കോസ് ടിഷ്യൂ എന്ന് വേണേൽ നമുക്ക് പറയാം. അതുപോലത്തെ സോഫ്റ്റ് ടിഷ്യൂ ആണ്. എല്ലാം നല്ല കളർ ചാർട്ടാണ്. ഇതിനെല്ലാം ടൂ ടോണാണ് കേട്ടോ വരുന്നത്. ടൂ ടോൺ, രണ്ട് ടോണിൽ നമുക്ക് കാണാൻ പറ്റും ഇത്. പക്ഷേ വീഡിയോയിൽ ആ ടോൺ എനിക്ക് കിട്ടുന്നോന്ന് എനിക്കറിയില്ല. ഇതൊരു ബ്രെക്ക് റെഡ് എന്ന് പറയാം. നല്ല കളർ കേട്ടോ, ഒഴിച്ചു കൂടാൻ പറ്റാത്ത കളറാണ്. നിങ്ങളിതൊന്നും മിസ്സാക്കല്ലേ. ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഡെയിലി യൂസുകാർക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ഇത് വരുന്നത് കോപ്പർ വിത്ത് ബ്ലൂ, ഒരു ടൈപ്പ് ഓഫ് ഒരു ബ്ലൂ എന്ന് പറയാം. ഇത് കോപ്പർ കളറാണ്. അടിപൊളി കേട്ടോ. അയ്യോ ഈ കളറൊക്കെ എന്താണെന്ന് അറിയാം. എൻ്റെ ഫേവറേറ്റ് ഒരു കളറാണ് ഈ കളർ. മിസ്സാക്കല്. കിട്ടിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ ചെയ്യണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ചുമ്മാതാണോ എന്ന് എനിക്കറിയാലോ. ഇത് വരുന്നത്, ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല, എൻ്റെ ഫേവറേറ്റ് ആണ്. മാമ്പഴം മഞ്ഞ കളറാണെന്ന് പറയാം കേട്ടോ. നല്ല ഓറഞ്ചിഷ് ഓറഞ്ചോട് ചേർന്ന് വരുന്ന ഒരു മാമ്പഴം മഞ്ഞ കളർ. ഇത് വരുന്ന മൗ കളറാണ് കേട്ടോ. മൗ കളർ എല്ലാവരുടെയും ഫേസിന് ഒരുപോലെ ഇണങ്ങുന്നത്. ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്ത കളറാണ് കേട്ടോ. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് ഈ കളേഴ്സ് എല്ലാം കാരണം എല്ലാവർക്കും ഒരുപോലെ ഇണങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് പീച്ച് കളർ കേട്ടോ. അടുത്തത് നമ്മുടെ ലെമണല്ലോ ആണ്. ലെമണല്ലോ ഇപ്പോഴത്തെ മിക്കവാറും നമ്മുടെ എല്ലാ ഡ്രസ്സുകളിലും ലെമണല്ലോ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് നൂത്ത് കാണാം. ഫസ്റ്റ് ഉള്ളത് ബ്രെക് റെഡ് തന്നെ ഞാൻ അങ്ങ് വെച്ച് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ ഈ ഒരു കളർ. കിട്ടാത്ത കളേഴ്സൊക്കെയാണ്. ഞാൻ പറഞ്ഞ കളർ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ ഇതിനെക്കാട്ടി നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. അത്ര രസമുള്ള കളർ ചാർട്ടാണ് എല്ലാം. ഇതാണ്ട് ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത്. തലയക്കൂടി ഇടുന്നവർക്കും സൈഡ് ഇടുന്നവർക്കും ഇങ്ങനെ വിരിച്ചിടുന്നവർക്കും ഒക്കെ ഒരുപോലെ സൂട്ടാവുന്ന ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത്. മിസ്സാക്കാതിരിക്കുക. വിത്ത് സാന്ത്വണിൻ്റെ ബോട്ടമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ കാണിക്കുക. സാന്ത്വണിൻ്റെ ബോട്ടമാണ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത കളർ കാണാം. ഇത് നമ്മളുടെ ലെമണല്ലോ ആണ് കേട്ടോ. 1280 പ്രൈസ്. 1280 ആണ്. അടിപൊളിയായിരിക്കും ഈ പ്രൈസിൽ നിങ്ങൾക്ക് വെർത്താണ് കേട്ടോ. എന്തുകൊണ്ടും നല്ലതാണ്. സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ഞാൻ എന്താണെന്നറിയോ കൂടുതലും സ്കാലപ്പ് ചെയ്ത ദുപ്പട്ട കൊണ്ടുവരുന്നത്. എല്ലാവരുടേക്കും എല്ലാവർക്കും ഇടാൻ പറ്റണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ കൂടുതലും സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടകൾ കൂടുതലും കൊണ്ടുവരുന്നത്. കാരണം തലയിടുന്നവർക്കായാലും ബോർ വരുന്നില്ല. ഒരുപാട് ഹെവി ബോർഡർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും നമുക്ക് ആ മെറ്റീരിയൽ ഇടാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിനായാലും ഞാൻ സ്കാലപ്പല്ലേ കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഞാൻ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഓരോ ഐറ്റംസും. പിന്നെ ഇതിൻ്റെയൊക്കെ വേറെയൊക്കെ പാറ്റേൺസ് നമുക്ക് വേറെ എല്ലായിടത്തും കിട്ടും. പക്ഷെ നമ്മുടെ കുറച്ച് കോൺസെപ്റ്റ് കൂടെ കൊടുത്തിട്ട് നമ്മൾ വെറൈറ്റി ആക്കി എടുക്കുന്നതാണ്. കാരണം കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ആവണമെന്നുള്ള രീതി ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത കളറാണ്. അടുത്തത് പീച്ചാണ് കേട്ടോ. ഭംഗിയായിട്ടുള്ള പീച്ച്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവുന്ന കളറാണ്. എല്ലാം വലിയ പീച്ചൊക്കെ നല്ല രസമുണ്ട് കളർ അല്ലേ. എല്ലാം ഒന്നിനൊന്നിനു മെച്ചമുള്ള കളറാണ്. എല്ലാവരുടെയും ഫേസിന് ഒരുപോലെ സൂട്ടാവും. വീനക്കൂടെ ആയതുകൊണ്ട് വണ്ണം ഒതുക്കാനും കാരണമാകും കേട്ടോ. വീനക്ക് ചിലരുടെ ഒരു ചിന്തയുണ്ട്, അയ്യോ വീനക്ക് വരുമ്പം വണ്ണം കൂടുതൽ തോന്നിക്കുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. പക്ഷെ വീനക്ക് നമുക്ക് വണ്ണം ഒതുക്കാൻ കാരണമാകുന്ന ഒരു നെക്കാണ് വീനക്ക്. അതുപോലെ റൗണ്ടും. നമുക്ക് അടുത്തത് കാണാം. അടുത്തത് മൗ കളറാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള മൗ കളർ. ഇത് ഷെയ്ഡ് എല്ലാവർക്കും ഞാൻ പറഞ്ഞു വിട്ട് ഇണങ്ങുന്ന ഷെയ്ഡാണേ. ഒന്ന് കിട്ടിയില്ലേ ഒന്ന് എടുത്തോ. ഒരെണ്ണം സോൾഡ് ഔട്ട് ആയി പോകുന്നവർക്ക് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഏതെടുത്താലും അടിപൊളിയായിരിക്കും. എൻ്റെ ഒരു ഗ്യാരണ്ടി നൽകാം. പിന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഈ ഓരോ ഐറ്റം കൊണ്ടുപോയിട്ട് നമ്മൾ ഏതെങ്കിലും ചുമ്മാ കൊണ്ട് എവിടെയെങ്കിലും കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ആക്കി അത് സ്റ്റിച്ചിങ്ങും ഫിനിഷിംഗ് ഇല്ലാതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല. നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് കൊടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത കളർ കാണാം. അടുത്ത നമ്മുടെ മനോഹരമായിട്ടുള്ള മാമ്പഴ മഞ്ഞ കളറാണ്. മാമ്പഴ മഞ്ഞ കളർ എല്ലാവർക്കും കളർ തോന്നിക്കും കേട്ടോ. ഫേസിന് കുറച്ചുകൂടെ കളർ തോന്നിക്കാൻ കാരണമാവും. ഇങ്ങനെയാണ് മോഡൽ വരുന്നത്. അടുത്തത് കാണാം. ഓ അടുത്ത കളർ കണ്ടോ. ഇത് എന്താ പറയുക, കോപ്പർ കോപ്പറും എന്താ ആൻറ്റിക്കും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു വെറൈറ്റി കളർ കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഏതെടുത്താലും സൂപ്പറായിരിക്കും. കളറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവട്ടെ. നിങ്ങൾക്ക് ഇല്ലാത്ത കളേഴ്സൊക്കെ തന്നെ ആയിരിക്കും ഇത് കേട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അടുത്തതാണ് ലാസ്റ്റ് വരുന്നത്. അടിപൊളി കളർ കേട്ടോ. സൂപ്പർ കളറ്. നല്ല രസമായിട്ടുള്ള ദുപ്പട്ട. ഞങ്ങൾക്ക് ഇവിടെ മഴ പെയ്യും കേട്ടോ. സൗണ്ട് ചിലപ്പോൾ ചെറിയ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഐറ്റം. മിസ്സാക്കല്ലേ. 1280 എന്തുകൊണ്ടും വെർത്താണ്. പെട്ടെന്ന് തന്നെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്തോ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.